ഡൗട്ട്നട്ട് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഡൗട്ട്നട്ടിൽ 6-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സംശയങ്ങൾ മലയാളത്തിൽ പരിഹരിക്കപ്പെടും. നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക, ക്രോപ്പ് ചെയ്യുക, തൽക്ഷണ വീഡിയോ പരിഹാരം നേടുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് ഞങ്ങളുടെ ഡൗട്ട്നട്ട് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട്നെറ്റിലേക്ക് സ്വാഗതം. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, കോപ്പർ ആൻഡ് സിലിക്കൺ ഈസ് കൂൾ ഫ്രം 300 കെൽവിൻ ടു 660 കെൽവിൻ, ദ സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഡിക്രീസ് ഇൻ കോപ്പർ ബട്ട് ഇൻക്രീസ് ഇൻ സിലിക്കൺ, ഇൻക്രീസ് ഇൻ കോപ്പർ ബട്ട് ഡിക്രീസ് ഇൻ സിലിക്കൺ, ഇൻക്രീസ് ഇൻ ബോത്ത് ഡിക്രീസ് ഇൻ ബോത്ത്. നമുക്കിവിടെ രണ്ട് മെറ്റീരിയൽ തന്നിട്ടുണ്ട്, ഒന്ന് കോപ്പർ, ഒന്ന് സിലിക്കണാണ്. ഈ കോപ്പർ എന്ന് പറയുന്നത് മെറ്റൽ ആണ് അഥവാ കണ്ടക്ടറാണ്, സിലിക്കൺ എന്ന് പറയുന്നത് സെമി കണ്ടക്ടറാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്, 300 കെൽവിൽ നിന്നും 60 കെൽവിലേക്ക് കൂൾ ചെയ്യുന്നു, അതായത് ടെമ്പറേച്ചർ കുറയ്ക്കുന്നു. ഒരു കണ്ടക്ടറിൻ്റെയും ഒരു സെമി കണ്ടക്ടറുടെയും ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ സ്പെസിഫിക് റെസിസ്റ്റൻസിനുണ്ടാകുന്ന മാറ്റം എന്താണെന്നാണ് നമ്മുടെ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ടെമ്പറേച്ചറും സ്പെസിഫിക് റെസിസ്റ്റൻസും നമ്മൾ റിലേഷൻ അറിയണം. എന്തിൻ്റെ? കണ്ടക്ടറിൻ്റെ കേസിലും സെമി കണ്ടക്ടറിൻ്റെ കേസിലും. ഒരു കണ്ടക്ടറിൻ്റെ കേസിൽ, ഫോർ കണ്ടക്ടർ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിലും എന്താ സംഭവിക്കുക? ഫോർ കണ്ടക്ടർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? അത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അതെന്തുകൊണ്ടാണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ കണ്ടക്ടറിലുള്ള മോളിക്യൂൾസൊക്കെ കൂടുതൽ വേഗത്തിൽ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ ഭയങ്കര വൈബ്രേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച്. നമുക്കറിയാം, ടെമ്പറേച്ചർ കൂടുമ്പോൾ എനർജി കൂടും, അപ്പോൾ മോളിക്യൂൾസിന് എനർജി കിട്ടിയിട്ട് ആ മോളിക്യൂൾസൊക്കെ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അതിലൂടെ ഫ്രീ ഇലക്ട്രോൺസിനെ പാസ് ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ട് കൂടുകയാണ് ചെയ്യുക. അവിടെ ഉണ്ടാകുന്ന പ്രതിരോധം കൂടുകയാണ് ചെയ്യുക ടെമ്പറേച്ചർ കൂടുന്നത് കൊണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നത് കൊണ്ട് കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ആണ് ചെയ്യുക. അപ്പോൾ കോപ്പറിൻ്റെ കേസിൽ നമ്മളിവിടെ ടെമ്പറേച്ചർ കുറച്ചാൽ റെസിസ്റ്റിവിറ്റി എന്താവും? ഡിക്രീസ് ചെയ്യും. ഇനി സെമി കണ്ടക്ടറിൻ്റെ കേസിൽ നോക്കിയാലോ? ഫോർ സെമി കണ്ടക്ടർ ടെമ്പറേച്ചർ, സെമി കണ്ടക്ടർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റി എന്താണ് ചെയ്യുക? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ആണ് ചെയ്യുക. അതിൻ്റെ കാരണം എന്താണ്? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആ സെമി കണ്ടക്ടറിലെ ഇലക്ട്രോൺസിന് എനർജി കിട്ടും. അപ്പോൾ ആ എനർജി കിട്ടിയ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ നിന്നും വാലൻസ് ബാൻഡിലേക്ക് ജമ്പ് ചെയ്യും. അപ്പോൾ അവിടെ കണ്ടക്ടിവിറ്റി കൂടും. അവിടെ കണ്ടക്ടിവിറ്റി കൂടുന്നതിന് അർത്ഥം എന്താണ്? റെസിസ്റ്റിവിറ്റി കുറയുകയാണെന്ന് അർത്ഥം. അപ്പോൾ സെമി കണ്ടക്ടറിൻ്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയാണ് ചെയ്യുക. ഇവിടെ കോപ്പർ എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറാണെന്നും സിലിക്കൺ എന്ന് പറയുന്നത് സെമി കണ്ടക്ടറാണെന്നും നമുക്കറിയാം. അപ്പോൾ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയി വരിക? ടെമ്പറേച്ചർ ഇവിടെ കുറയ്ക്കുകയാണല്ലോ. അപ്പോൾ കണ്ടക്ടറിൻ്റെ കേസിൽ റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ചെയ്യും. സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാലും റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാലും സെയിം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ കണ്ടക്ടറിൻ്റെ കേസിൽ റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ചെയ്യും. ഓപ്ഷൻ എ നോക്കൂ, ഡിക്രീസ് ഇൻ കോപ്പർ ബട്ട് ഇൻക്രീസ് ഇൻ സിലിക്കൺ. ടെമ്പറേച്ചർ കൂൾ ചെയ്യുന്ന നേരം റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ആണ്. എന്തിൻ്റെ കേസിൽ? സെമി കണ്ടക്ടറിൻ്റെ കേസിൽ. അപ്പോൾ ബട്ട് ഇൻക്രീസ് ഇൻ സിലിക്കൺ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. താങ്ക് യു.